ഹബീബിന്റെ ചാലത്ത് എത്തിച്ചേരാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. അതിനുപകരിക്കുന്ന ഒരു ആയത്ത് അത് താഹാ സൂറത്ത് എത്തിയത് കൊണ്ട് കുറെ മുന്നേ ഇതിന്റെ മുന്നെയാണ് ഉള്ളത്. ഏതെങ്കിലും ഒരാൾ പകർത്തുകയാണെങ്കിൽ സാധുവായ അബു സിനാൻ ഉസ്താദ് പറഞ്ഞതുപോലെ താജു എടക്കയ്യൂരൊക്കെ പറഞ്ഞതുപോലെ ഉപകാരം കിട്ടുമല്ലോ. ഞാൻ ആ ഒരു സംഭവം ഉണർത്തിയിട്ട് ബാങ്കിന്റെ സമയം ആവാറായിട്ടുണ്ട്. മഹാനായ അബൂബക്കർ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി, മഹാനായ അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു തആലാനുവിന്റെ അടുക്കൽ ഇരിക്കുന്ന സമയത്ത് ആ സദസ്സിലേക്ക് അല്ലാമ ശിബിലി കയറി വന്നു എന്നുള്ളതാണ്. അല്ലാമ ശിബിലിയുടെ മഹത്വവും അദ്ദേഹത്തിന്റെ അവസ്ഥയൊന്നും ഇപ്പൊ വിശദീകരിക്കാൻ സമയമില്ല. ഇന്ന് രാവിലെ മൗലിദിന്റെ മുമ്പേ ഒന്ന് ഉണർത്തിയിട്ടുണ്ട്, ശ്രോതാക്കൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ബഗ്ദാദിലുള്ള ജനങ്ങളൊക്കെയും അന്നഹു മജ്നൂൻ, അല്ലാമ ശിബിലി ഒരു ഭ്രാന്തനാണെന്ന് വിലയിരുത്തുന്ന ജനങ്ങളായിരുന്നു. പക്ഷെ ജനങ്ങളൊക്കെയും ഭ്രാന്തനാണ് എന്ന് വിലയിരുത്തുന്ന മഹാനായ ശിബിലി റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ മഹാനായ ആര് അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു വളരെ ആദരവിലും ബഹുമാനത്തിലുമായി അല്ലാമ ശിബിലിയെ സ്വീകരിക്കുകയും അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണിന്റെ ഇടയിലായി ചുംബിച്ചു. അതായത് അല്ലാമ ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കണ്ണിന്റെ ഇടയിലായി നെറ്റിത്തടത്തിലായി മഹാനായ അബൂബക്കർ ബിൻ മുജാഹിദ് റളിയല്ലാഹു അൻഹു ചുംബിച്ചപ്പോ മഹാനായ അബൂബക്കർ മുഹമ്മദ് എന്ന് പറയുന്ന മഹാനുഭാവൻ ചോദിച്ചു, ജനങ്ങളൊക്കെയും ഭ്രാന്തനാണെന്ന് പറയുന്ന ഒരു അല്ലാമ ഒരു ശിബിലിയെ നിങ്ങൾ ഇത്ര ആദരിച്ച് ആ നെറ്റിത്തടത്തിൽ ചുംബിക്കാൻ കാരണമെന്താണെന്ന് ചോദിച്ചപ്പോ ആ മഹാനുഭാവൻ പറഞ്ഞു, ഞാനിത് ചെയ്യാൻ കാരണം ഇന്നലെ ഞാൻ മഹാനായ റസൂലുള്ളാഹിനെ സ്വപ്നം കാണുകയും റസൂലുള്ളാഹിന്റെ അടുത്ത് വെച്ച് അല്ലാമ ശിബിലി ഈ ശിബിലിയെ കാണുകയും ശിബിലിയുടെ ഈ ഞാൻ ചുംബിച്ച അതേ സ്ഥലത്ത് രണ്ട് കണ്ണിന്റെ ഇടയിലായി നെറ്റിത്തടത്തിൽ ശിബിലിയുടെ ആ നെറ്റിത്തടത്തിന്റെ ഭാഗത്ത് റസൂലുള്ള ചുംബിക്കുന്നത് ഞാൻ കണ്ടു. ആ സമയത്ത് ഞാൻ റസൂലുള്ളാഹിനോട് ചോദിച്ചു, എന്താണ് റസൂലെ, അള്ളാഹുവിന്റെ ഹബീബെ, ഈ ശിബിലിയുടെ നെറ്റിത്തടത്തിൽ റസൂലുള്ള ചുംബിക്കാൻ കാരണം എന്താണെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ ഫഖാല, എല്ലാവരും ശ്രദ്ധിക്കണം, മഹാനായ റസൂലുള്ള പറഞ്ഞു, ഹാദാ ഈ മനുഷ്യൻ, ഏ മനുഷ്യൻ, ഈ ശിബിലി എന്ന് പറയുന്ന വ്യക്തി, യക്വ ഉബാദ സ്വലാത്തിഹി, എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അദ്ദേഹം ഓതും, لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم سوره التوبه അവസാനത്തെ രണ്ട് ആയത്താണ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന, റസൂലുള്ളാഹിന്റെ സ്ഥാനമാനങ്ങൾ പറയുന്ന, റസൂലുള്ള റഊഫാന റഹീമാണെന്ന് റസൂലുള്ളാഹ്ക്ക് സമുദായത്തിനോടുള്ള സ്നേഹവും ആ സന്തോഷവും വിളിച്ചറിയിക്കുന്ന ഒരു ആയത്താണ് ലഖദ് ജാഅക്കും എന്ന് പറയുന്ന സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത്. ഈ രണ്ട് ആയത്ത് എല്ലാ നിസ്കാരങ്ങളുടെ ശേഷവും ഈ ശിബിലി ഓതുകയും അതിനുശേഷം മൂന്ന് പ്രാവശ്യം സല്ലല്ലാഹു അലൈക്കയാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈക്കയാ മുഹമ്മദ് എന്ന് സ്വലാത്ത് മൂന്ന് പ്രാവശ്യവും ചൊല്ലാത്ത ഒരൊറ്റ ഫറള് നിസ്കാരവും ശിബിലി നിർവഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ശിബിലിയുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കാൻ കാരണമെന്ന് റസൂലുള്ളാഹിനെ ഞാൻ ശിബിലിയുടെ മുമ്പിൽ വെച്ച് സ്വപ്നം കണ്ട സമയത്ത് എന്നോട് റസൂലുള്ള പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ശിബിലിയുടെ റസൂലുള്ള ചുംബിച്ച അതേ സ്ഥലത്ത് ഞാനും ചുംബിക്കാൻ കാരണം. എന്നിട്ട് മഹാനായ അബൂബക്കർ ബിൻ മുഹമ്മദ് അല്ല, ആ അബൂബക്കർ ബിൻ മുഹമ്മദ് എന്നവർ പറയുന്നു, ഞാൻ ശിബിലിയോട് ചോദിച്ചു, നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ ആയത്ത് ഓതി മൂന്ന് പ്രാവശ്യം റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു
ഒരൊറ്റ ഫർള് നിസ്കാരവും ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ടാണ് എനിക്ക് റസൂലുള്ള എന്നെ ചുംബിക്കാൻ കാരണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ പ്രവാചകനോടുള്ള സ്നേഹവും ഹബീബിന്റെ സ്ഥാനമാനങ്ങളൊക്കെയും വിളിച്ചറിയിക്കുന്ന ശുദ്ധമായ ഖുർആനിലെ പ്രത്യേകമായ ഒരു രണ്ട് ആയത്താണ് സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്ത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, മരിക്കാതിരിക്കാനുള്ള ആയത്ത് എന്നുവരെ ഈ ആയത്തിനെ സംബന്ധിച്ച് പറയാം. എല്ലാ ദിവസവും രാവിലെ 7 പ്രാവശ്യം ഈ ആയത്ത് ഓതുകയും എന്നാൽ വൈകുന്നേരം വരെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഭൂമിയിൽ നിന്ന് മുകളിലേക്കും ആകാശത്തിൽ നിന്ന് താഴേക്കും ഇറങ്ങുന്ന ഏത് ആഫത്ത് മുസീബത്തിൽ നിന്ന്, ഹബ്സിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടും. അത് ചൊല്ലിയ പകൽ അവൻ മരിക്കുകയില്ല. മഗ്രിബിന്റെ ശേഷം 7 പ്രാവശ്യം ചൊല്ലിയാൽ സുബഹി വരെ അവനിക്കൊരു അപകടവും സംഭവിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ഈ ആയത്തിന്റെ മഹത്വം പറഞ്ഞ് ചില കിതാബുകളിൽ കാണാം, ഇതുപോലത്തെ 100 ഗ്രന്ഥങ്ങൾ എഴുതിയാലും ലഖദ് ജാഅക്കും റസൂലും എന്ന് പറയുന്ന ആയത്തിന്റെ മഹത്വം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. അബുസിനാൻ ഉസ്താദിന്റെ ക്ലാസ്സിൽ അത് വന്നോന്നറിയില്ല. ഏതായാലും ഖുർആനിലെ ആയത്തുകളുടെ മഹത്വം പറഞ്ഞതിനു ശേഷം ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ടു എന്ന നിലക്ക് ഉണർത്തിയതാണ്. വലിയ മഹത്വങ്ങളുണ്ട് ആയത്തുകൾക്ക്. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരൊക്കെയും ഞമ്മളെക്കൊണ്ട് ചൊല്ലാൻ പറ്റാവുന്ന, ഓടാൻ പറ്റാവുന്ന ആയത്തുകളൊക്കെയും ജീവിതത്തിൽ പകർത്തുമ്പോൾ വിശുദ്ധമായ ഖുർആൻ മാനസികമായ ശാരീരികമായ എല്ലാ രോഗങ്ങൾക്കും ശിഫ കിട്ടുന്നതാണ് വിശുദ്ധമായ ഖുർആൻ. പക്ഷേ ഞമ്മളൊക്കെയും എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴേക്ക് ഏതെങ്കിലൊക്കെ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ ആദ്യം പായുക. ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടർമാരും വൈദ്യന്മാരൊക്കെയും ചികിത്സിച്ച് ഭേദം കാണാതിരിക്കുമ്പോൾ പിന്നെല്ലാവരും ഏതെങ്കിലൊക്കെ ഉസ്താദന്മാരെടുത്ത് ചെല്ലും. അപ്പൊ ആ ഉസ്താദ് പറയും, ഇന്ന ആയത്ത് പിഞ്ഞാനെഴുതി കുറിച്ചോ, അല്ലെങ്കിൽ ഇന്ന ആയത്ത് എഴുതിങ്ങാൻ തന്റെ വീട്ടിൽ അവരെ കൊണ്ടയച്ചാലാ, അല്ലെങ്കിൽ ഇന്ന ആയത്ത് എഴുതിങ്ങാൻ കീശയിൽ വെച്ചാലാ. പക്ഷേ ഞമ്മളതൊക്കെയും ലാസ്റ്റാണ് ചിന്തിക്കാറുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയും ആദ്യമായി ചിന്തിച്ചാൽ നമുക്ക് വലിയ സംഖ്യകൾ ലാഭം കിട്ടും. അള്ളാഹു താല ഖുർആനിലൂടെ നമുക്ക് ഈ ഇഹലോകത്തും ഇരുലോകത്തും അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ഖുർആൻ പഠിക്കൽ കാരണം, ഖുർആനിലെ മഹത്വം പഠിക്കൽ കാരണം, അത് പതിവാക്കൽ കാരണം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് അർഹിക്കുന്ന പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തു